ആലംകോട് മാർക്കറ്റിൽ നിന്നുമുള്ള മലിനജലം റോഡിൽ കെട്ടിക്കിടക്കുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാത്തതിനെ തുടർന്ന് വ്യത്യസ്ത പ്രതിഷേധവുമായി തദ്ദേശീയരായ സാമൂഹ്യ പ്രവർത്തകർ. കൊച്ചുവിളയിൽ നിന്നും കാൽനടയായി നടത്തിയ പ്രതിഷേധയാത്ര ആറ്റിങ്ങൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഐ എൻ ടി യു സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയ നീളത്തിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലോ ആലംകോടിന്റെ സമഗ്ര വികസനം നടപ്പിലാക്കും എന്ന് പറഞ്ഞത്. നടപ്പിലാക്കും എന്ന് പറയുക, ഒരു ലക്ഷത്തെ പറയുകയും നടപ്പിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യുക. അപ്പൊ നമുക്കറിയാം ഈ കേരള വികസന പദ്ധതി പ്രകാരം നഗരസഭയ്ക്ക് കിട്ടുന്ന പണം കൊണ്ട് ഉദ്ദേശിച്ച തരത്തിൽ ഉള്ള ഒരു സമഗ്ര വികസനം അവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ പ്രാഥമികപരമായ പ്രവർത്തനങ്ങൾക്ക് ആറ്റിങ്ങൽ നഗരസഭയുടെ പ്രാദേശിക ഫണ്ടുകൾ വികസന പദ്ധതിക്ക് വേണ്ടി കേരള സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന പണം അത് കേന്ദ്ര സർക്കാർ നഗരസഭകൾക്ക് വീതിച്ചു കൊടുക്കും, പഞ്ചായത്തുകൾക്ക് വീതിച്ചു കൊടുക്കും. പക്ഷെ ആ പണത്തിൽ നിന്ന് ഇവിടുത്തെ മാർക്കറ്റുകളുടെ വികസനങ്ങൾക്ക് വേണ്ടി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ആ തുക പോരാതെ വരുമ്പോൾ കേരള ബജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തുകൊണ്ട് കേരള ബജറ്റിൽ അതിനുള്ള പണം കണ്ടെത്തി ആ പദ്ധതി നടപ്പിലാക്കുവാൻ ആറ്റിങ്ങൽ നഗരസഭ തയ്യാറാകണം. അതിന് വേണ്ട എല്ലാ ഒത്താശയും ഇവിടെ MLA എന്നുള്ള നിലയിൽ വെൽഫെയർ പാർട്ടി ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റും മേഖലാ വൈസ് പ്രസിഡന്റുമായ അഷ്റഫാണ് കാൽനട യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. മാർക്കറ്റിന്റെയും ഓടയുടെയും ശാസ്ത്രീയമായ നിർമ്മാണം നടത്തി ആലംകോടിന്റെ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ആവശ്യം. മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹി ആലംകോട് ഹസൻ, സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ആറ്റിങ്ങൽ പ്രേംരാജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലംകോട് യൂണിറ്റ് പ്രസിഡന്റ് എ കെ സുലൈമാൻ, ഗംഗാധരൻ പിള്ള, മുഹമ്മദ് യൂസഫ്, അൻസർ ആലംകോട് തുടങ്ങിയവർ പങ്കെടുത്തു. ആലംകോടിനെ സംബന്ധിച്ച് വർഷങ്ങളോളമായി നിലവിലുണ്ടായിരുന്ന അന്തിച്ചന്ത അവിടെ നീക്കം ചെയ്തു, അറബ്ശാല നീക്കം ചെയ്തു, വായനശാല നീക്കം ചെയ്തു, ആയുർവേദാശുപത്രി നീക്കം ചെയ്തു. ഒരു മാബേ സ്റ്റോർ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു അംഗൻവാടി സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസനമാണ് ആലംകോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി നിലവിലുള്ളതാണ് കേട്ടോ, ഇപ്പോഴുള്ളതല്ല. പൂർവ്വികാരുണ്ടാക്കി വെച്ചതിനെ നമ്മുടെ ഇവിടുത്തെ അധികാരികൾ എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്ത് ആറ്റിങ്ങ പട്ടണം വികസിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആറ്റിങ്ങ പട്ടണം വികസിക്കുന്നുണ്ടോ അവിടെ? അതുമില്ല. റോഡുകൾ വികസിക്കുന്നുണ്ടോ? ഇല്ല. HP News ആറ്റിങ്ങൽ.